അപ്പൊ ഇവിടുത്തെ വൈദികരെയും ദൈവജനത്തെയും ഒരു പരിധിവരെ എനിക്ക് പരിചയമാണ്, അവർക്ക് എന്നെയും പരിചിതമാണ്. അപ്പൊ എനിക്ക് അവരോട് പറയാനുള്ളത്, നമ്മളുടെ സഭാത്മകമായിരിക്കുന്ന കൂട്ടായ്മയുടെ സ്നേഹത്തിൻ്റെ ഐക്യത്തിൻ്റെ ഒരു അരൂപിയിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ സ്വരം ശ്രവിച്ചുകൊണ്ട് എല്ലാവരും, ഇടതോ വലതോ അനുകൂലമോ പ്രതികൂലമോ എന്നുള്ളതല്ല പ്രധാനപ്പെട്ട, ആര് ജയിച്ചാലും സംഘർഷമുള്ളിടത്ത് സഭയും ഈശോയുമാണ് തോൽക്കുന്നത്. അപ്പം ആ ഞാൻ ജയിച്ചു ഞാൻ തോറ്റു എന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാര്യം. നമ്മളെല്ലാവരും ജയിക്കുകയും അതുവഴിയായിട്ട് സഭ നന്മയിൽ വളരുകയും ദൈവത്തിൻ്റെ മഹത്വം സാധിക്കുകയും ഈശോയുടെ സുവിശേഷത്തിൻ്റെ സ്നേഹം എല്ലാവരും അനുഭവിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്.